ഇന്ത്യയിൽ ഇപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുള്ള രണ്ട് മികച്ച നിയോ ബാങ്കിംഗ് പ്ലാറ്റ്ഫോമുകളാണ് ജൂപ്പിറ്റർ മണിയും ഫൈ മണിയും. രണ്ട് പ്ലാറ്റ്ഫോമുകളെ പറ്റിയും വിശദമായിട്ടുള്ള വീഡിയോകൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട്. ഈ രണ്ട് പ്ലാറ്റ്ഫോമുകളിൽ ഏത് പ്ലാറ്റ്ഫോമാണ് മികച്ചത്, എൻ്റെ പേഴ്സണൽ പിക്ക് ഏത് പ്ലാറ്റ്ഫോമാണ് എന്നിങ്ങനെയുള്ള കുറച്ച് വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ഒരു ലൈക്ക് നൽകുക. ജൂപ്പിറ്റർ മണിയായാലും ഫൈ മണിയായാലും ഫെഡറൽ ബാങ്കുമായി ചേർന്നുകൊണ്ടാണ് നമുക്ക് ബാങ്കിങ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ട് പ്ലാറ്റ്ഫോമുകളും സ്റ്റാർട്ട് ചെയ്യുന്നത് 2019 തന്നെയാണ്. മുൻപ് നമുക്ക് മൂന്ന് പ്ലാറ്റ്ഫോമുകളിലും ഒരേ സമയം അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായി സാധിക്കില്ലായിരുന്നു. എന്നാൽ ഇപ്പോൾ നിലവിൽ നമുക്ക് മൂന്ന് പ്ലാറ്റ്ഫോമുകളിലും നമുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായി സാധിക്കുന്നുണ്ട്. ആദ്യം നമുക്ക് രണ്ട് പ്ലാറ്റ്ഫോമുകളുടെയും ടീം ഒന്ന് പരിചയപ്പെടാം. ഫൈ മണിയുടെ ഫൗണ്ടേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഗൂഗിളിൻ്റെ എക്സ്എംപ്ലോയി ആയ സുജിത് നാരായണനും അതുപോലെ തന്നെ സുമിത്തുമാണ്. ജൂപ്പിറ്റർ മണി നോക്കിക്കഴിഞ്ഞാൽ ജൂപ്പിറ്റർ മണിയുടെ ഫൗണ്ടർ വരുന്നത് സിട്രസ് ഫേഡ് ഫൗണ്ടറായ ജിതേന്ദ്ര ഗുപ്തയാണ്. രണ്ട് പ്ലാറ്റ്ഫോമുകളുടെയും ടീം മികച്ചതാണെങ്കിലും കൂടുതൽ മികച്ച ടീം ഫൈ മണിയുടെ തന്നെയാണ്. കാരണം ആദ്യം പറഞ്ഞത് തന്നെയാണ് ഗൂഗിളിൻ്റെ എക്സ്എംപ്ലോയീസ്, പേടിഎം മണിയുടെ എക്സ്എംപ്ലോയീസ്, അപ്പോൾ അങ്ങനെ നിരവധി ഫിൻടെക് കമ്പനികളിൽ വർക്ക് ചെയ്തവരൊക്കെ തന്നെ ഫൈ മണിയുടെ ടീമിലുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്യൂച്ചറിൽ നല്ല സർവീസും അതുപോലെ തന്നെ നല്ല ടെക്നോളജിയൊക്കെ ഫൈ മണിയിൽ പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ടീമിൻ്റെ കാര്യത്തിൽ എൻ്റെ പേഴ്സണൽ പിക്ക് ഫൈ മണി തന്നെയാണ്. ജൂപ്പിറ്റർ മണി ആയാലും ഫൈ മണി ആയാലും നമുക്ക് സീറോ ബാലൻസ് സേവിങ്സ് അക്കൗണ്ടാണ് ഓഫർ ചെയ്യുന്നത്. പിന്നെ രണ്ട് പ്ലാറ്റ്ഫോമിലും നമുക്ക് ലൈഫ് ടൈം ഫ്രീ ആയിട്ടുള്ള ഡെബിറ്റ് കാർഡാണ് ലഭിക്കുന്നത്. വിസ ഡെബിറ്റ് കാർഡാണ് ലഭിക്കുന്നത്, NFC എനേബിൾഡ് ഡെബിറ്റ് കാർഡാണ്. പിന്നെ ഓഫർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള സ്പെൻഡിങ്ങിന് ഫൈ മണിയിൽ നമുക്ക് പ്രത്യേകിച്ച് ഓഫറോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ജൂപ്പിറ്റർ മണി ആണെങ്കിൽ നമുക്ക് ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചുള്ള സ്പെൻഡിങ്, അതുപോലെ തന്നെ UPI ഉപയോഗിച്ചുള്ള സ്പെൻഡിങ്ങിനൊക്കെ നമുക്ക് 1% ക്യാഷ് ബാക്ക് നമുക്ക് ജൂപ്പിറ്റർ മണി ഓഫർ ചെയ്യുന്നുണ്ട്. അപ് ടു 500 രൂപ വരെയാണ് നമുക്ക് ഒരു മാസം മാക്സിമം നേടുവാൻ സാധിക്കുന്ന റിവാർഡ് ബെനഫിറ്റ്. എന്നാൽ ഫൈ മണി ഡെബിറ്റ് കാർഡിന് വേറൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഫൈ മണി ഡെബിറ്റ് കാർഡിന് അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത് നമുക്ക് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ സൗജന്യമാണ്. നമുക്ക് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ വരുന്ന ഫോറിൻ കറൻസി മാർക്കപ്പ് ഫീ വേവ് ചെയ്ത് കിട്ടുന്നുണ്ട്. എന്നാൽ ജൂപ്പിറ്റർ മണി ആണെങ്കിൽ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷന് ഫോറിൻ കറൻസി മാർക്കപ്പ് ഫീ ആയ ട്രാൻസാക്ഷൻ എമൗണ്ടിൻ്റെ 3.5% പ്ലസ് GST നൽകേണ്ടതായുണ്ട്. ഡെബിറ്റ് കാർഡിൻ്റെ ഓഫർ വൈസ് കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ പേഴ്സണൽ പിക്ക് ഫൈ മണി ഡെബിറ്റ് കാർഡ് തന്നെയാണ്. കാരണം എനിക്ക് വേണ്ടത് ഫോറിൻ കറൻസി മാർക്കപ്പ് ഫീ വേവ് ചെയ്ത് കിട്ടുന്ന ഡെബിറ്റ് കാർഡാണ്. നോർമലി ആ ഒരു ഫീച്ചർ ഞാൻ ഉപയോഗിക്കുന്ന മറ്റു ഡെബിറ്റ് കാർഡിലും ക്രെഡിറ്റ് കാർഡിലും ഇല്ല. അപ്പോൾ ആ ഒരു ഫീച്ചറുള്ള ഡെബിറ്റ് കാർഡ് കിട്ടുക വഴി ഞാൻ നടത്തുന്ന ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷനുകൾക്ക് വരുന്ന ഫോറിൻ കറൻസി മാർക്കപ്പ് ഫീ എനിക്ക് ഒഴിവാക്കാനായി സാധിക്കുന്നുണ്ട്. നോർമലി ജൂപ്പിറ്റർ മണിയിൽ ലഭിക്കുന്ന ക്യാഷ് ബാക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഓൾറെഡി മറ്റു ഡെബിറ്റ് കാർഡിലും അതുപോലെ തന്നെ ഞാൻ ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡിലും ക്യാഷ് ബാക്കും റിവാർഡ് ബെനിഫിറ്റൊക്കെ ഉള്ളതുകൊണ്ട് ആ ഒരു ബെനിഫിറ്റ് വേണമെന്നില്ല. എനിക്ക് വേണ്ടത് ഈ ഒരു ഫോറിൻ കറൻസി മാർക്കപ്പ് ഫീ വേവ് ചെയ്ത് കിട്ടുന്ന ഓപ്ഷനാണ്. പിന്നെ IMPS ട്രാൻസാക്ഷൻ ഫൈ മണിയിൽ പൂർണ്ണമായിട്ടും സൗജന്യമാണ്. എന്നാൽ ജൂപ്പിറ്റർ മണിയിലേക്ക് വരുവാൻ നേരത്ത് നമുക്ക് ഒരു മാസത്തിൽ 5 സൗജന്യ ഇടപാട് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഒരു മാസത്തെ ആദ്യത്തെ 5 സൗജന്യ IMPS ട്രാൻസാക്ഷന് ശേഷം 6-ാമത്തെ ഇടപാട് മുതൽ ഓരോ ട്രാൻസാക്ഷൻ നമ്മൾ ചാർജ് നൽകേണ്ടതായിട്ടുണ്ട്. 1000 രൂപയിൽ താഴെയുള്ള ഇടപാടാണെങ്കിൽ നമ്മൾ സർവീസ് ചാർജ് നൽകേണ്ടതായിട്ടില്ല. 1000 രൂപക്ക് മുകളിൽ 1 ലക്ഷം രൂപ വരെയുള്ള ഇടപാടാണെങ്കിൽ 5 രൂപ പ്ലസ് GST, 1 ലക്ഷം രൂപക്ക് മുകളിലുള്ള IMPS ട്രാൻസാക്ഷൻ ആണെങ്കിൽ 10 രൂപ പ്ലസ് GST സർവീസ് ചാർജ് നൽകേണ്ടതായുണ്ട്. അപ്പോൾ ഈ ഒരു കേസിൽ വിന്നർ ഫൈ മണി തന്നെയാണ്. ഫൈ മണിയിൽ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാതെ അൺലിമിറ്റഡ് IMPS ട്രാൻസാക്ഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ സേഫ്റ്റി വൈസ് നോക്കുകയാണെങ്കിൽ രണ്ട് പ്ലാറ്റ്ഫോമും ഫെഡറൽ ബാങ്കുമായി ചേർന്നാണ് നമുക്ക് ബാങ്കിങ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫെഡറൽ ബാങ്ക് RBI അപ്രൂവ്ഡ് ബാങ്ക് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ 5 ലക്ഷം രൂപ വരെയുള്ള നിക്ഷേപത്തിന് DSCGCയുടെ ഇൻഷുറൻസ് പരീക്ഷയും ലഭ്യമാണ്. പിന്നെ ചെക്ക് ബുക്ക് ഫെസിലിറ്റി നോക്കുകയാണെങ്കിൽ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് പ്ലാറ്റ്ഫോമും ചെക്ക് ബുക്ക് നമുക്ക് നൽകുന്നുണ്ട്. ഫൈ മണി നോക്കിക്കഴിഞ്ഞാൽ ക്വാർട്ടർലി നമുക്ക് 2 ചെക്ക് ബുക്കാണ് സൗജന്യമായിട്ട് ലഭിക്കുന്നത്. ഒരു ചെക്ക് ബുക്കിൽ 5 ലീവ്സ് ആണുള്ളത്. അങ്ങനെ ക്വാർട്ടർലി നമുക്ക് 10 ചെക്ക് ലീവ്സ് സൗജന്യമായിട്ട് ലഭിക്കും. ജൂപ്പിറ്റർ മണി നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ 1 ചെക്ക് ബുക്ക് മാത്രം, 5 ചെക്ക് ലീവ്സ് അടങ്ങിയ ചെക്ക് ബുക്ക് മാത്രമാണ് സൗജന്യമായി ലഭിക്കുന്നത്. അതിൽ കൂടുതൽ നമുക്ക് ചെക്ക് ലീവ്സ് വേണ്ടി വന്നാൽ നമ്മൾ അതിന് ചാർജ് നൽകേണ്ടതായി വരും. പിന്നെ ഫൈ മണി പ്ലാറ്റ്ഫോമിൽ നമുക്ക് പണം സേവ് ചെയ്യാനായിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. സ്മാർട്ട് ഡെപ്പോസിറ്റ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് ഫിക്സ്ഡ് ഡെപ്പോസിറ്റിന്റെ പലിശ ലഭിക്കും. അതിന് നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന വിവിധ ഫിറ്റ് റൂൾസ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം നമുക്ക് ഫൈ മണിയിൽ ലഭ്യമാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മർച്ചൻറ്റിൽ സ്ഥിരമായിട്ട് പേയ്മെന്റ് നടത്തുവാൻ നേരത്ത് ഓരോ പേയ്മെന്റിനും ഒരു നിശ്ചിത തുക വീതം ഈ ഒരു സ്മാർട്ട് ഡെപ്പോസിറ്റിലേക്ക് മാറ്റാനായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാനായി സാധിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുവാൻ നേരത്ത് നമ്മൾ ഇപ്പോൾ സ്വിഗ്ഗിയിൽ ഇപ്പോൾ ഒരു 100 രൂപക്ക് ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ 20 രൂപ സ്മാർട്ട് ഡെപ്പോസിറ്റിലേക്ക് മാറ്റത്തക്ക രീതിയിൽ സെറ്റ് ചെയ്താൽ നമ്മൾ ഓരോ തവണ സ്വിഗ്ഗിയിൽ ഫുഡ് ഓർഡർ ചെയ്യുമ്പോഴും ഒരു നിശ്ചിത തുക വീതം സ്മാർട്ട് ഡെപ്പോസിറ്റിലേക്ക് മാറുകയും നമുക്ക് അതിൽ നിന്നും കൂടുതൽ പലിശ ലഭിക്കുകയും ചെയ്യും. ജൂപ്പിറ്റർ മണി നോക്കിക്കഴിഞ്ഞാൽ ജൂപ്പിറ്റർ മണിയിൽ ഒരു നിശ്ചിത തുക വീതം മാറ്റിവെക്കാനുള്ള ഒരു ഓപ്ഷൻ ലഭ്യമാണ്. പക്ഷേ അങ്ങനെ മാറ്റിവെക്കുന്ന തുകക്ക് നമുക്ക് പലിശ ലഭിക്കില്ല. ജൂപ്പിറ്റർ മണിയിൽ സ്പെൻഡിങ്ങിനാണ് നമുക്ക് റിവാർഡ് ലഭിക്കുന്നത്. അതായത് UPI ട്രാൻസാക്ഷൻ അതുപോലെ നമ്മൾ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന ട്രാൻസാക്ഷനൊക്കെ നമുക്ക് 1%
റിവാർഡ് ബെനിഫിറ്റ് ജൂപ്പിറ്റർ മണിയിൽ ലഭിക്കും. എന്നാൽ ഫൈവ് മണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ സേവിങ്സിനാണ് നമുക്ക് ഫൈവ് മണിയിൽ റിവാർഡ് ലഭിക്കുന്നത് കൂടുതലായിട്ടും. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ സ്മാർട്ട് ഡെപ്പോസിറ്റ് നടത്തുവാൻ നേരത്തെ, അതുപോലെ തന്നെ നമ്മൾ ഫിറ്റ് റൂൾസ് സെറ്റ് ചെയ്ത ശേഷം ഓട്ടോമാറ്റിക് സ്മാർട്ട് ഡെപ്പോസിറ്റിലേക്ക് പണം പോകത്തക്ക രീതിയിൽ ഇൻസ്ട്രക്ഷൻസ് സെറ്റ് ചെയ്യുവാൻ നേരത്തേക്ക് നമുക്ക് ഫൈവ് മണിയിൽ റിവാർഡ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് റിവാർഡ് ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ മെച്ചം വരുന്നത് സേവ് ചെയ്യുമ്പോൾ റിവാർഡ് ലഭിക്കുന്നത് തന്നെയാണ്. ഫൈവ് മണിയിൽ നമുക്ക് കോയിൻസ് ആണ് ലഭിക്കുന്നത്. ഈ കോയിൻസ് നമുക്ക് വിവിധ പ്ലാറ്റ്ഫോമുകളുടെ വൗച്ചേഴ്സ് ഒക്കെ ആയിട്ടൊക്കെ നമുക്ക് കൺവേർട്ട് ചെയ്യാനായി സാധിക്കും. നിലവിൽ നമുക്ക് ആമസോൺ വൗച്ചറായിട്ടും അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ട് വൗച്ചറായിട്ടും കൺവേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഫൈവ് മണിയിൽ ലഭ്യമാണ്. പിന്നെ രണ്ട് പ്ലാറ്റ്ഫോമുകളുടെ ഫുൾ മാനേജ്മെന്റ് വരുന്നത് അവരുടെ മൊബൈൽ ആപ്പിൽ തന്നെയാണ്. മൊബൈൽ ആപ്പ് വൈസ് നോക്കുക നേരത്തെ വിന്നർ ജൂപ്പിറ്റർ മണിയാണ്. ജൂപ്പിറ്റർ മണിയുടെ മൊബൈൽ ആപ്പ് അടിച്ചിരി കൂടി ബെറ്റർ ആയിട്ട് തോന്നുന്നത് യൂസർ ഇന്റർഫേസിന്റെ കാര്യത്തിലേക്ക്. മാത്രമല്ല ജൂപ്പിറ്റർ മണിക്ക് ഇത് മാത്രമല്ല, വേറെയും സർവീസസ് ഉണ്ട്, വേറെയും പ്രൊഡക്ട്സ് ഉണ്ട്. എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ ജൂപ്പിറ്റർ മണിയുടെ പോർട്ട്ഫോളിയോ അനലൈസർ പോലുള്ള സർവീസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ ഇവരുടെ ഈ ഒരു ജൂപ്പിറ്റർ മണി ആപ്പിലേക്ക് അവരുടെ മറ്റു സർവീസുകളുടെ ഇന്റഗ്രേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ ഫൈവ് മണിയുടെ ആപ്പ് മോശമാണെന്നല്ല, ഫൈവ് മണിയുടെ മൊബൈൽ ആപ്പും വളരെ മികച്ചത് തന്നെയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മൊബൈൽ ആപ്പാണ് ഫൈവ് മണിയുടേത്. നമുക്ക് AI ബേസ്ഡ് സെർച്ച് ബാറൊക്കെ നമുക്ക് ഫൈവ് മണി ആപ്പിൽ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫൈവ് മണി പ്ലാറ്റ്ഫോമും അതുപോലെ തന്നെ ജൂപ്പിറ്റർ മണി പ്ലാറ്റ്ഫോമും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. എൻ്റെ പേഴ്സണൽ പിക്ക് ഫൈവ് മണി തന്നെയാണ്. അതിൽ ഏറ്റവും വലിയൊരു റീസൺ എന്ന് പറയുന്നത് ഇവരുടെ ടീമാണ്. ആദ്യം പറഞ്ഞതുപോലെ വളരെ മികച്ചൊരു ടീമാണ് ഫൈവ് മണിക്കുള്ളത്. ഗൂഗിളിൻ്റെയും പേടിഎം മണിയുടെയും നെറ്റ്ഫ്ലിക്സിൻ്റെ ഒക്കെ എക്സെംപ്ലോയീസ് ആണ് ഫൈവ് മണിയിലുള്ളത്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ നമുക്ക് ഫൈവ് മണിയിൽ നിന്നും കൂടുതൽ നല്ല സർവീസസ് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ എനിക്ക് പേഴ്സണൽ ഉപയോഗം വരുന്നത് ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇന്റർനാഷണൽ ട്രാൻസാക്ഷന് ഫോറിൻ കറൻസി മാർക്കാഫി ഉപയോഗിച്ചിട്ടുള്ള ഫൈവ് മണിയുടെ ഡെബിറ്റ് കാർഡാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ആ ഒരു കാരണം. പിന്നെ IMPS ട്രാൻസാക്ഷൻ നമുക്ക് ഫൈവ് മണിയിൽ സൗജന്യമാണ് പൂർണ്ണമായിട്ടും. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ എൻ്റെ പേഴ്സണൽ പിക്ക് ഫൈവ് മണിയാണ്. നിങ്ങളുടെ പേഴ്സണൽ പിക്ക് ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് നൽകുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി.